നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ഇരുപത്തൊൻപതിൽ ശനി മാറുമ്പോൾ ഓരോ രാശിക്കാർക്കും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഗുണഗണങ്ങളെക്കുറിച്ചാണ് നമ്മളെപ്പോഴും അറിയേണ്ടത് ശനി മൂന്ന് ആറ് എട്ട് പതിനൊന്ന് ഭാവങ്ങളിൽ വരുമ്പോഴാണ് നമുക്ക് വളരെ ഗുണങ്ങൾ ഉണ്ടാകുന്നത് അതേപോലെ തന്നെ ശനി മാറുമ്പോൾ ഒരു രാശി പിന്നോട്ടിറക്കി ചിന്തിക്കേണ്ടതില്ല ശരിക്കും ചിന്തിക്കേണ്ടതാണ് എന്തുകൊണ്ട് ചിന്തിക്കേണ്ടതില്ല എന്ന് പറയാൻ കാരണം ശനി ഒരാൾക്കും ഒരു ദ്രോഹവും ചെയ്യുന്നില്ല കണ്ട ശനിയിലായാലും ഏഴര ശനിയിലായാലും ശനി ദശയിലായാലും ശനിയെ പ്രീതിപ്പെടുത്തുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ഒരുപാട് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ട് അതിന് ശനിയെ പ്രീതിപ്പെടുത്താൻ പോലും പലർക്കും അറിഞ്ഞുകൂടാ അവരുടെ എല്ലാം ധാരണ ശനിയെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് അയ്യപ്പൻ്റെ അടുത്ത് പോകുന്നത് ശനിയെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ശിവക്ഷേത്രങ്ങളിൽ പോകുന്നത് ശനിയെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഹനുമാൻ സ്വാമിയുടെ അടുത്ത് പോകുന്നത് അപ്പോൾ നമുക്ക് അങ്ങനെയല്ല നമുക്ക് ശനിയെ പ്രീതിപ്പെടുത്തണമെങ്കിൽ ശനീശ്വരനെ തന്നെയാണ് പ്രീതിപ്പെടുത്തേണ്ടത് ശനീശ്വരന് വഴിപാട് ചെയ്യുമ്പോഴാണ് ഞാനീ പറയുന്ന ശനീശ്വര പ്രീതി ലഭിക്കുമ്പോഴുണ്ടാകുന്ന ഗുണങ്ങൾ ഓരോരുത്തർക്കും മനസ്സിലാകുന്നത് ഇനി നമ്മുടെ വീഡിയോ പോലും ശ്രദ്ധിക്കാൻ ജനങ്ങൾ തയ്യാറാകുന്നില്ല കാരണം അവർ പറയുന്നത് ഇയാൾ വിരുദ്ധമായ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ പാരമ്പര്യമായി കേട്ടുകൊണ്ടിരിക്കുന്നതിന് വിരുദ്ധമായിട്ട് ഒരാളിരുന്നിട്ട് മാത്രം ഇങ്ങനെ പറയുന്നു എന്ന് പറയുമ്പോഴാണ് ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാതെ പോകുന്നത് നമ്മളിപ്പോൾ ഇവിടെ നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യ മഹാരാജ്യത്ത് ഒരുപാട് നിയമങ്ങളൊക്കെ മാറിക്കഴിഞ്ഞു പണ്ട് നമുക്കൊന്ന് ഡ്രസ്സ് ധരിച്ച് നടക്കാനുള്ള അനുമതി ഉണ്ടായിരുന്നില്ല ആണുങ്ങൾ മേൽവസ്ത്രം ധരിക്കുന്നു പരിപാടിയോ ഉണ്ടായിരുന്നില്ല സ്ത്രീകൾക്കും മേൽവസ്ത്രം പോയിട്ട് ഒരു വസ്ത്രം ധരിക്കാനുള്ള അനുമതി ഉണ്ടായിരുന്നില്ല പല കുലങ്ങളിലും ഡ്രസ്സ് ധരിക്കുന്നത് പോലും വിലക്കായിരുന്നു അപ്പോൾ അതെല്ലാം മാറിക്കളഞ്ഞില്ലേ അതെല്ലാം മാറിപ്പോയി അതേപോലെ തന്നെയാണ് ഞാനീ പറയുന്ന യാഥാർത്ഥ്യങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളുവാൻ സാധിക്കുന്നില്ല അതായത് ആറാട്ടുപുഴ വേലായുധപ്പണിക്കർ എന്ന് പറയുന്ന ഈഴവനായ ധീരനായ കർമ്മയോഗി നമ്മുടെ കേരളത്തിൽ ജീവിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ ചരിത്രമറിയാവുന്ന ഒരാൾ നവോത്ഥാന നായക ദൈവത്തിന് ദൈവമായി കാണുകയില്ല കാരണം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തഞ്ചിലാണ് ആറാട്ടുപുഴ വേലായുധപ്പണിക്കർ ജനിച്ചത് ഇപ്പം ഇദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി അൻപത്തിരണ്ടിൽ ആലപ്പുഴ ആറാട്ടുപുഴ ഹരിപ്പാട് കാർത്തികപ്പിള്ളിയിൽ രണ്ട് ശിവക്ഷേത്രങ്ങൾ പ്രതിഷ്ഠിച്ചു ഇദ്ദേഹത്തിനോടാണ് സവർണർ ചോദിക്കുന്നത് നിങ്ങൾ എന്ത് അതിക്രമമാണ് കാണിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ഇദ്ദേഹമാണ് പറയുന്നത് ഞാൻ ഈഴവ ശിവനെയാണ് പ്രതിഷ്ഠിച്ചത് അപ്പൊ പണ്ടുകാലത്ത് എന്ന് പറയുന്നത് ഈഴവർ നായർ ക്രിസ്ത്യാനികൾ ഈ മൂന്ന് വിഭാഗങ്ങൾക്ക് രാജാക്കന്മാർ കൊടുത്തിരുന്ന പട്ടമായിരുന്നു പണിക്കരെന്ന സ്ഥാനമാണ് മാടമ്പിമാർക്ക് ഇപ്പം നിങ്ങൾ കാണുന്നത് അങ്ങനെയല്ല ഈ നവോത്ഥാന നായക ദൈവം കവടി നോക്കുന്നവർക്ക് അങ്ങേരെ കൊടുത്ത അതായത് നവോത്ഥാന നായക ദൈവത്തിൻ്റെ സംഭാവനയാണ് നിങ്ങൾ ഇന്ന് കാണുന്ന ഈ ജാതി ജാതിപ്പേര് അപ്പോൾ അറിയേണ്ടത് എന്താണ് ഒരു ജാതി പേരല്ല ശരിക്കും ഒരു പട്ടമാണ് രാജാവ് ധനാഢ്യർക്ക് മാടമ്പിമാർക്ക് കൊടുത്തിരുന്ന പട്ടം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി രണ്ടിലാണ് ഇദ്ദേഹം രണ്ട് ശിവക്ഷേത്രങ്ങൾ പ്രതിഷ്ഠിച്ചത് നിങ്ങൾ പറയുന്ന ഈ ദൈവം ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറിലാണ് അപ്പോൾ വേലായുധപ്പണിക്കരുടെ ചരിത്രം അറിയുന്ന ഒരാൾ ഒരിക്കലും ഒരു മനുഷ്യനെയും ദൈവമായിട്ട് അംഗീകരിക്കുകയില്ല അതേപോലെ തന്നെ റോഡിലൂടെ ഹോയ് ഹോയ് വിളിച്ചുകൊണ്ട് വന്നിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ ഹോയ് ഹോയ് വിളികളെല്ലാം അവസാനിപ്പിച്ചതും ആറാട്ടുപുഴ വേലായുധപ്പണിക്കരുടെ നേട്ടമാണ് അതുകൂടാതെ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറിൽ ഇദ്ദേഹം മാറുമറയ്ക്കൽ സമരം നടത്തി ആലപ്പുഴ മാർക്കറ്റിലൂടെ ഒരു ചാനാർ യുവതി മാറുമറച്ചു പോയപ്പോൾ മുലക്കച്ച കിട്ടിപ്പോയപ്പോൾ മറ്റ് സ്ത്രീകൾ സവർണരായ കുറേ സ്ത്രീകൾ വന്ന് അവരുടെ മുലക്കച്ച വലിച്ചു കീറി കാരണം അവർക്കറിയില്ലായിരുന്നു ഇതവരുടെ അവകാശമാണെന്ന് പിന്നീട് ഇദ്ദേഹവും സൈന്യവും ഓടിപ്പാഞ്ഞെത്തി അവരെ പ്രൊട്ടക്റ്റ് ചെയ്ത ആ മാർക്കറ്റിലുണ്ടായിരുന്ന എല്ലാവർക്കും മുലക്കച്ച വാങ്ങിക്കൊടുത്ത് അന്ന് മുതലാണ് ചാന്നാർ സ്ത്രീകൾ ആയിരത്തി എണ്ണൂറ്റി അറുപത്താറ് മുതൽ മാറുമറച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് മുപ്പത്തി ആറ് കാലഘട്ടത്തിൽ ശ്രീചിത്തി എന്നാൽ രാമവർ മഹാരാജാവ് ക്ഷേത്ര പ്രവേശന വിളംബരം പുറപ്പെടുവിച്ചതിന് ശേഷമാണ് മറ്റുള്ള സ്ത്രീകൾ നിങ്ങൾ ആഡ്യത്തമുള്ളവർ എന്ന് വിചാരിക്കുന്നവർ മാറുമറയ്ക്കൽ ആരംഭിച്ചത് അപ്പോൾ അത്രയ്ക്കും വ്യത്യാസമുണ്ട് അറുപത്തെട്ട് വർഷം വേണ്ടി വന്നു സ്ത്രീകൾക്ക് ഇങ്ങനെ ഒരു ബോധം നമ്മൾ പറയുന്നത് നമ്മൾ ചെയ്യുന്നത് എന്താണെന്നുള്ള ഒരു ബോധ്യം പരിപാടിയും അതേപോലെ തന്നെയാണ് ഞാനിവിടെ ഇട്ടുകൊണ്ടിരിക്കുന്ന വീഡിയോകൾ പലർക്കും ദഹിക്കാതെ പോകുന്നത് അപ്പം യാഥാർത്ഥ്യമല്ലാത്തത് കൊണ്ടല്ല യാഥാർത്ഥ്യം മനസ്സിലാക്കുവാനുള്ള കഴിവ് ഇച്ഛാശക്തി നിങ്ങൾക്കില്ലാത്തത് കൊണ്ടാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും പ്രേക്ഷകർ ഈ വീഡിയോകൾ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ ഷെയർ ചെയ്തു കൊടുത്താൽ ഒരാളുടെയെങ്കിലും കുടുംബം രക്ഷപ്പെടുത്തുവാൻ നിങ്ങൾക്കും സാധിക്കും എന്ന യാഥാർത്ഥ്യം കൂടി നിങ്ങൾ മനസ്സിലാക്കിയാൽ വളരെ നന്നായിരിക്കും ഇപ്പം നമുക്ക് പറഞ്ഞു വന്ന വിഷയം ശനിമാറ്റമാണ് അപ്പോൾ ശനി മാറ്റമാകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ശനീശ്വരനെയാണ് പ്രീതിപ്പെടുത്തേണ്ടത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ഇരുപത്തൊമ്പതിന് ശനി മകരൻ രാശിയിൽ നിന്ന് ശനിയുടെ തന്നെ മറ്റൊരു ക്ഷേത്രമായ സ്വക്ഷേത്രമായ കുംഭത്തിലേക്ക് വരുമ്പോൾ മേടൻ രാശിയിലുള്ള അശ്വതി ഭരണി കാർത്തികാലം ചേർന്ന രണ്ടേകാല നക്ഷത്രക്കാർക്ക് പതിനൊന്നിലേക്കാണ് വരുന്നത് അപ്പം ഇത്രയും കാലം ഇവർക്ക് കണ്ടകശനിയായിരുന്നു കണ്ടകശനി കൊണ്ടേ പോവുക എന്നെല്ലാം പറയുമ്പോൾ നിങ്ങൾ ശനീശ്വര പ്രീതി വരുത്തിയിരുന്നെങ്കിൽ നിങ്ങൾക്ക് ശനി ഒരുപാട് സൗഭാഗ്യങ്ങൾ നൽകുമായിരുന്നു കാരണം ശനിയാണ് രാജാവ് ഗ്രഹങ്ങളുടെ അധിപനായി വാഴുന്ന ശനീശ്വരനാണ് രാജാവ് അപ്പം രാജാവ് മോശക്കാരൻ എന്ന് നിങ്ങൾ ധരിച്ചുകൊണ്ട് രാജാവിന് വഴിപാട് ചെയ്യുന്നതിന് പകരം വേറെ ദേവതകൾക്ക് വഴിപാട് ചെയ്യുമ്പോഴാണ് ഗുണങ്ങൾ ഇല്ലാതെ പോകുന്നത് അപ്പം നിങ്ങൾക്കെല്ലാം ശനീശ്വര പ്രീതി വരുത്തി പതിനൊന്നിൽ നിൽക്കുന്ന സർവാഭീഷ്ടത്തിൽ നിൽക്കുന്ന ശനിയുടെ അനുഗ്രഹവർഷം നേടുന്നതിന് വേണ്ടി എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരുപ്പേരമംഗലത്തപ്പൻ്റെ നാഗരാജ ക്ഷേത്രത്തിൽ ഒരു നിവൃത്തിയില്ലാത്ത ഒരാണെങ്കിൽ പോലും നിങ്ങളുടെ ഭവനങ്ങളിൽ ഉണ്ടാകുന്ന പച്ചപ്പിളാവില വാഴയില അടയ്ക്കാമര പൂക്കല വീട്ടിൽ പൊടിച്ച മഞ്ഞൾപ്പൊടി പൂജാ പുഷ്പങ്ങൾ വെറ്റില അടയ്ക്ക മൊക്കുറ്റി കറുക കൂവളയില ഇത്യാദി ദ്രവ്യങ്ങൾ സ്വയമേവ ഭഗവാന്റെ തിരുസന്നിധിയിൽ നിലവറയ്ക്കകത്ത് സമർപ്പണം നടത്തിയാൽ പോലും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് കാണുവാൻ സാധിക്കും അതുകൂടാതെ ഭഗവാന്റെ തിരുസന്നിധിയിൽ പ്രണവമലയിൽ മറ്റിരുപത്തിരണ്ട് ക്ഷേത്രങ്ങളിൽ ശനീശ്വര ക്ഷേത്രമുണ്ട് നമ്മുടെ കേരളത്തിൽ ശനീശ്വരന് സമ്പൂർണ്ണ പൂജകൾ നടത്തുന്ന ഒരു ക്ഷേത്രവും ഇല്ല അപ്പോൾ ചിലരെ കമൻ്റിടാറുണ്ട് ഞങ്ങളുടെ നാട്ടിൽ അവിടെയുണ്ട് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പോലെ സമ്പൂർണ്ണ പൂജകൾ നടത്തി ധർമ്മിഷ്ഠനായ ശനീശ്വരൻ്റെ ഉഗ്രപ്രതാപം അനുഗ്രഹവർഷം നേടുന്ന ക്ഷേത്രങ്ങൾ കേരളത്തിലില്ല അപ്പം അതിനു വേണ്ടിയിട്ടാണ് ഓരോ പ്രേക്ഷകരെയും പ്രണവമലയിലേക്ക് സ്വാഗതം ചെയ്യുന്ന ഇവിടെയുള്ള ശനീശ്വരനെ ദക്ഷിണ സമർപ്പിച്ചുള്ള സമ്പൂർണ്ണ ചുറ്റുമുള്ള കൂടിയുടെ പൂജ നടത്തുകയാണെങ്കിൽ അതേപോലെ തന്നെ നീരാഞ്ജനം കത്തിക്കാൻ സാധിക്കുകയാണെങ്കിൽ അതേപോലെ തന്നെ ഭഗവാനെ എണ്ണ അഭിഷേകം നടത്തുകയാണെങ്കിൽ എണ്ണ ഹോമം നടത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ശനി ശനിമാറ്റം പതിനൊന്നിൽ നിൽക്കുന്ന ശനീശ്വരനെ സർവാഭീഷ്ടത്തിൽ നിൽക്കുന്ന ശനീശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് തന്നെ ഈ രണ്ടര വർഷം കൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിസമ്പന്നരായി മാറുവാൻ സാധിക്കും ഉഗ്രപ്രതാപിയാണ് ശനീശ്വരൻ ആ ശനീശ്വരൻ പതിനൊന്നിൽ വന്ന് നിൽക്കുമ്പോൾ പ്രണവമലയിലേക്ക് എത്തുക ഈ പറയുന്ന നക്ഷത്രങ്ങൾ മുപ്പത്തിരണ്ട് വയസ്സ് മുതൽ നാല്പത്തെട്ട് വയസ്സ് വരെയുള്ളവരും മേടലഗ്നമായി വരുന്നവരും പ്രണവമലയിലെത്തി ശനീശ്വരന് വഴിപാടുകൾ നടത്തി ഭഗവാന്റെ അനുഗ്രഹം തേടിയാൽ തന്നെ ഈ രണ്ടര വർഷം കൊണ്ട് തന്നെ നിങ്ങൾക്കും അത്യുന്നതിയിലെത്തുവാൻ സാധിക്കും അതേപോലെ തന്നെ ഏതൊരാൾക്കും ശനിപ്രീതി വരുമ്പോൾ ബിസിനസ്സുകാരനാകാൻ സാധിക്കും വെറും ബിസിനസ്സുകാരനല്ല നല്ല ധർമ്മിഷ്ഠനായ ബിസിനസ് തന്നെ ചെയ്യുവാൻ സാധിക്കും അതിന് വേണ്ടിയിട്ട് തന്നെ ഓരോരുത്തരെയും ക്ഷണിച്ചുകൊള്ളുന്നു നിങ്ങളതേപോലെ പരമാവധി വീഡിയോകളെല്ലാം ഫുൾ ലെങ്ത്തായിട്ട് കാണണം കാരണം വഴിപാടുകളാണ് പറയുന്നത് എന്നല്ല ശ്രദ്ധിക്കേണ്ടത് ഇവിടെ പറയുന്ന വഴിപാടുകൾ പോലും വ്യത്യാസമുണ്ട് എന്ന് യാഥാർത്ഥ്യം അറിയുക അതേപോലെ തന്നെ ശനീശ്വരൻ്റെ മുമ്പിൽ നാണയപ്പറ നിറയ്ക്കുമ്പോൾ ധനധാന്യ സമൃദ്ധി തന്നെ നമ്മുടെ ഭവനങ്ങളിലേക്ക് തരും ശനീശ്വരനാണ് ഏറ്റവും കൂടുതൽ നാണയപ്പറ നിറയ്ക്കേണ്ടത് കാരണം ശനീശ്വരനാണ് നാണയം ധനം നമുക്ക് വാരിക്കോരി നൽകുന്ന ദേവൻ ഇതെല്ലാം നിങ്ങളൊന്ന് വന്ന് ചെയ്തു നോക്കണം അതേപോലെ തന്നെ ഇരുപത്തിരണ്ട് ക്ഷേത്രങ്ങളിലും നാളികേരം മുട്ടിറക്കൽ വഴിപാട് നടത്തിയാൽ തന്നെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും ഇരുപത്തിരണ്ട് ക്ഷേത്രങ്ങളിലും ഒരാളുടെ പേരിൽ അർച്ചന നടത്തിയാൽ പോലും ഇപ്പോൾ ഇരുപത്തിരണ്ട് ക്ഷേത്രങ്ങളിൽ അർച്ചന നടത്തി ഇരുന്നൂറ്റി ഇരുപത് രൂപയുടെ ചിലവേ ഉള്ളൂ നടത്തിയാൽ പോലും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ മാറ്റങ്ങളുണ്ടാകും ഇപ്പം ഞാനീ പറയുന്ന വഴിപാടൊന്നും ചെയ്തു നോക്കുക എന്നിട്ട് നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന ഫീൽ മനസ്സിലാക്കുക അങ്ങനെ നോക്കി മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയ സമൃദ്ധി ഉണ്ടാകുന്നതും സമ്പാദ്യം ഉണ്ടാകുന്നതും കാണുവാൻ സാധിക്കും അതിനു വേണ്ടിയിട്ട് പ്രണവമലയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു അതുകൂടാതെ ഞാൻ ഈ പറയുന്ന മഹത്തായ മഹനീയമായ ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കുന്നതിന് ഓൺലൈൻ പുതിയ ബാച്ചുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ളവർ പേരുകൾ രജിസ്റ്റർ ചെയ്യുക അതേപോലെ നമ്മുടെ ശിഷ്യന്മാർ ശിക്ഷകളും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജ്യോതിശാലകൾ ആരംഭിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അവരിലൂടെ നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടി എത്തിപ്പെടുവാൻ സാധിക്കും എന്ന യാഥാർത്ഥ്യം കൂടി അറിയുക അതേപോലെ തന്നെ നിങ്ങളുടെ ഭവനങ്ങൾ വന്ന് ഗണപതി ഹോമംസേയും നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിത സമൃദ്ധി നേടുന്നതിന് വേണ്ടിയിട്ടുള്ള പൂജാ സംവിധാനങ്ങൾ മുപ്പതിനായിരം രൂപയുടെ പാക്കേജായിട്ട് ചെയ്തു തരുന്നതായിരിക്കും താല്പര്യമുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അതുകൂടാതെ സനാതനധർമ്മ സംഘം എന്നിവരിൽ സംഘടന രൂപീകരിച്ചിട്ടുണ്ട് ജാതി മത വ്യത്യാസമില്ലാതെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും വിവാഹത്തിനും അതുകൂടാതെ കലാകായിക കഴിവുകൾ വളർത്തിയെടുക്കുന്നതിനും മരണവീടുകളിൽ നടത്തപ്പെടുന്ന മരണകർമ്മങ്ങളിൽ ലളിതമാക്കുക ഇങ്ങനെയുള്ള ഉദ്ദേശത്തോടു കൂടിയ ഈ സംഘടനയിൽ താൽപ്പര്യമുള്ളവർ അംഗങ്ങളാവുക താൽപ്പര്യപ്പെടുന്നവർ ടെലിഗ്രാമിൽ പ്രണവം ആചാര്യ ഗ്രൂപ്പ് എന്നൊരു ഗ്രൂപ്പുണ്ട് അവിടെ ജോയിൻ ചെയ്താൽ അഡ്മിൻമാർ നിങ്ങളെ സഹായിക്കുകയും ചെയ്യും ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യവും തിരിച്ചറിഞ്ഞാൽ ജീവിതത്തിൽ ഒരിക്കലും കാലിടറി വീഴുകയില്ല കാലിടറി വീഴുന്നവർക്ക് ശ്രീകൃഷ്ണ വാസ്തു ജ്യോതിഷാലയം എപ്പോഴും തുണയായിട്ടുണ്ടാകും എന്ന് യാഥാർത്ഥ്യം കൂടി അറിയുക ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം നമസ്കാരം ഞാൻ ശ്രീജ മൈസൂരിലാണ് താമസം ഫസ്റ്റ് രണ്ടായിരത്തി പതിനേഴിൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു വീട്ടിൽ പ്രശ്നത്തിലായിരുന്നു വാടക വീട്ടിലാണ് താമസം അപ്പോൾ വാടക കെട്ടാനും കൂടി പൈസ ഇല്ലാതെ ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഞാൻ യൂട്യൂബിൽ നോക്കിയപ്പോൾ സാറിൻ്റെ വീഡിയോസ് കണ്ടു കുറേ വീഡിയോസ് കണ്ടതിന് ശേഷം സാറിൻ്റെ അടുത്ത് വന്ന് ഫോണിൽ നിന്ന് വിളിച്ച് പിന്നെ കോണ്ടാക്റ്റ് ചെയ്തപ്പോൾ സാർ പറഞ്ഞു ഫസ്റ്റ് പൂജയ്ക്ക് പറഞ്ഞായിരുന്നു അപ്പം നമ്മുടെ അടുത്ത് അത്രയും പൈസ ഇല്ലാത്തത് പിന്നെ ഏലസ് വാങ്ങിക്കാൻ പറഞ്ഞു പിന്നെ ഏലസ് വാങ്ങിച്ച് ഒരു കൊല്ലമായ ഒരു കൊല്ലമായില്ല അതിന് മുമ്പേ പൈസ റെഡിയായി രണ്ടായിരത്തി പതിനെട്ടിൽ നമ്മൾ പൂജയ്ക്ക് വന്നു പൂജയിൽ പങ്കെടുത്ത് നല്ല രീതിയിൽ പൂജയെല്ലാം കഴിഞ്ഞ് പിന്നെ കുറച്ച് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിരുന്നു എനിക്ക് ലോണ് കിട്ടാനുണ്ടായിരുന്നു അത് കുറേ ട്രൈ ചെയ്തിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഈ പൂജ കഴിഞ്ഞപ്പാട് ലോണ് കിട്ടി പിന്നെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നു പിന്നെ വീണ്ടും അപ്പോൾ നാൽപ്പത്താറായിരം രൂപയായിരുന്നു പൂജയുടെ ചിലവ് വന്നത് അതല്ലാതെ പ്രാഴ്ചത്തെ വലിയിടണമെന്ന് പറഞ്ഞാൽ പ്രായസ്യത്തെ വലിയിട്ടു പിന്നെ ധർമ്മദേവത്തെ വഴിപാടൊക്കെ ചെയ്യാൻ പറഞ്ഞു ധർമ്മദേവത്തെ ആരൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നെ സാറ് അത് നോക്കി പറഞ്ഞു തന്നെ പിന്നെ അവിടെ പോയി വഴിപാടൊക്കെ ചെയ്തു പിന്നെ രണ്ടാമത് പ്രശ്നം വന്നപ്പോൾ സാറിനെ വിളിച്ചായിരുന്നു ബുദ്ധിമുട്ടുകൾ തുടങ്ങിയപ്പോൾ അപ്പോൾ രണ്ടാമത് പൂജയ്ക്ക് വരണവിലത്തെ ബാധ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് ഡേറ്റ് തന്നായിരുന്നു അപ്പോൾ ഞാൻ വരാൻ പറ്റിയില്ല എൻ്റെ പിന്നീട് സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ അഡ്മിഷൻ ആയിട്ടുണ്ടായിരുന്നു പിന്നെ സാറിനെ വിളിച്ചപ്പോൾ സാറിങ്ങനെ രണ്ടാമത്തെ പൂജയ്ക്ക് വേണ്ട പറ്റിയില്ല പിന്നെ ഇങ്ങനെ സുഖമില്ല എന്ന് പറഞ്ഞപ്പോൾ സാർ അത് ക്യാൻസർ ആയിരിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഹോസ്പിറ്റലിൽ പറഞ്ഞത് അപ്പോൾ സാർ അതിനുള്ള മെഡിസിനൊക്കെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഹോസ്പിറ്റലിൽ അത് ക്യാൻസർ അല്ല ഈ പ്ലാസ്റ്റിക് അനിമയാണ് ഇരുപത്തഞ്ച് ലക്ഷം രൂപയാകും എന്നൊക്കെ പറഞ്ഞു അത്രയും ചിലവാകും പറഞ്ഞപ്പോൾ ഞാൻ നാഗരാജ ക്ഷേത്രത്തിന് വഴിപാട് നേർന്നു ഒരു ട്രീറ്റ്മെൻറ്റും ഇല്ലാതെ എൻ്റെ കുഞ്ഞിനെ പൂർത്തിയായി സുഖമായി കിട്ടിയെങ്കിൽ ഞാൻ ഇവിടെ വന്ന വഴിപാട് നേരാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ ഞങ്ങൾ നൂറും പാലും രണ്ടായിരം മൂന്നാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് നടത്തി രണ്ടാഴ്ച നടത്തി കഴിയുമ്പോൾ പിന്നീട് റിസൾട്ടിൽ കുറച്ച് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിരുന്നു ഒരു ട്രീറ്റ്മെൻറ്റും ഇല്ലാതെ തന്നെ കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ് കണ്ടപ്പോൾ ഞാൻ ഞാനിവിടെ നാഗരാജ ക്ഷേത്രത്തിൽ വന്ന വഴിപാടൊക്കെ ചെയ്തു ഇപ്പോൾ രണ്ടാമത് പൂജയ്ക്ക് വന്നിരിക്കുകയാണ് രണ്ടാമത് പൂജയ്ക്ക് ഒരു ആയിരം രൂപയാണ് ചാർജ് ചെയ്യുന്നത് സാറ് നല്ല രീതിയിൽ പൂജ ചെയ്ത് നമ്മൾ അവർ പറഞ്ഞാൽ പോലും ഫോളോ ചെയ്തെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റ് റിസൾട്ട് കിട്ടും സമാധാനത്തോടെ കുറച്ച് ദിവസം വെയ്റ്റ് ആക്കണം